അതായത് ഷാജൻ സ്കറിയുടെ മറുനാടൻ മലയാളി പൂട്ടിക്കുന്നതിൻ്റെ വിശേഷം തീർന്നിട്ടില്ല. അപ്പോൾ മറുനാടൻ മലയാളി പൂട്ടിക്കാനുള്ളതായിരുന്നു ഒരു തീരുമാനം, അതുപോലെ മറ്റ് ചാനലുകളെല്ലാം ഓരോന്നോരോന്ന്. ഇതിനിടയിൽ ഇതൊക്കെ യൂട്യൂബ് ചാനലുകളാണ് എന്ന് മറന്നുപോയി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് റവന്യൂ ആണ് ഇവർക്കൊക്കെ കിട്ടുന്നത് എന്ന് നമ്മുടെ സർക്കാർ മറന്നുപോയി. ഇനി ഓരോന്നേ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ സർക്കാരാണോ ഈ ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബും ഉപയോഗിക്കുന്നവരാണോ ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത്? നമ്മുടെ ഒരു മുജീബ് പഞ്ചായത്ത് ഓഫീസിൽ കത്തിച്ചറിയാലോ, അവസാനം ഈ മുജീബിൻ്റെ വീട് ഭയങ്കര വീടാണെന്ന് പറഞ്ഞു. ചെന്ന് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒരു കുഞ്ഞു വീട്, ഒന്നിനും സൗകര്യമില്ലാത്ത ഒരു പൊളിഞ്ഞ വീട്, എന്നോ വീട് കൊടുക്കേണ്ടതായിരുന്നു. ആ വീട് കൊടുക്കാതെ വർഷങ്ങളായിട്ട് 8-10 കൊല്ലം 10-12 കൊല്ലമായിട്ട് വെറുതെ ആയിട്ട് നടത്തിച്ചു, ഇതുവരെ കൊടുത്തില്ല. അവസാനം ഏതൊരു മനുഷ്യനും ഭ്രാന്ത് പിടിക്കും, അവൻ കയറി അത് കത്തിച്ചു. കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് ഒരു കേസിന് പോയി. ഇവനകത്താണ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം ആ പൈസ 20 ലക്ഷം പോയിട്ട് 20 രൂപ കൊടുക്കാൻ അവർ 20,000 കൊടുക്കാൻ നിവൃത്തിയുള്ളവരല്ല, മൂപ്പരവിടെ കിടക്കും. പക്ഷെ അതിനുള്ള ഇടം ഉണ്ടാക്കിയത് ആരാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്, സർക്കാരാണ്. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു പാവപ്പെട്ടവനൊരു വീടില്ല, അവന് ചോരുന്ന കൂരയാണ്, വന്നിറങ്ങാൻ നിവൃത്തിയില്ലാതെ ആകെ പ്രയാസപ്പെടാണ് അവനും അവൻ്റെ കുടുംബവും. ഏതെങ്കിലും ഒരു യൂട്യൂബർ അവിടെ ചെന്ന് നിന്നുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നു, ഇതാണ് ഇതിൻ്റെ അവസ്ഥ, നിങ്ങളൊന്ന് സഹായിക്കണം. ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകൾ മറന്ന് സംഭാവന ചെയ്യുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് വീട് വരുന്നു. അവിടെ ഒരു ചോദ്യം പറച്ചിരുന്നുമില്ല. അവരുടെ ആ ദയനീയത കാണുമ്പോൾ, ആ വീട് കാണുമ്പോൾ അവന് പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിൻ്റെ പുറത്താണ് അത് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സർക്കാരിന് ഇല്ലാത്തത്. സർക്കാരിനെ കണ്ടാലൊന്നും ശരിയാവില്ല, കടലാസിൽ ശരിയാകണം. നമ്മൾ അങ്ങനെയാണ് എന്തും കടലാസ്, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനെ തെളിയിക്കണം. ഇപ്പോഴും ഉണ്ടങ്ങനെ പെൻഷൻ ഒരാൾ കിട്ടുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കൊല്ലം ചെന്ന് തെളിയിക്കണം. അവിടെ അയാൾ ഉണ്ടോ ഇല്ലെന്ന് വെരിഫൈ ചെയ്യാൻ വേറെ വകുപ്പൊന്നും ഇല്ല എന്നാണ് പറയണേ. നേരിട്ട് ചെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. എന്നതുപോലെ ഒരു വീട് പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർക്ക് കണ്ടെന്ന് തിരിയൂല, അയാൾക്ക് വീടിൻ്റെ ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത്. അവിടെ ചേരിയാണ്, ഒരു മനുഷ്യന് കൊടുക്കൂല. എങ്ങനെ, എതിർ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ അവൻ വലിയ പിടിപ്പില്ലാത്തവനാണ്, നമുക്ക് ഉപയോഗമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ 2 ഓട്ടേയുള്ളൂ അതുകൊണ്ട് കാര്യമില്ല, അപ്പോൾ 4 ഓട്ടോകളാണ് കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ വസ്തുത ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്. ചികിത്സാ സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നു. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആവശ്യമായ തുക അവിടെ സമാഹരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച സമയമെടുക്കുമ്പോഴത്തേക്ക് ആ പൈസ ഉണ്ടാകുന്നു. ഇനി അത്തരത്തിലൊരു അസുഖം ഉണ്ട് എന്നവന് ബോധ്യപ്പെട്ടിട്ടാണ്, മറ്റുള്ളവരത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഈ ഒരു മനുഷ്യനെ വിശ്വസിച്ചിട്ടാണ് ആ പണം ഇട്ട് കൊടുക്കുന്നത്, അവരൊക്കെ ആ ചികിത്സയ്ക്ക് പണം ഉപയോഗിക്കുന്നു, അവർക്കതൊരാശ്വാസമാകുന്നു. സർക്കാരിന് കണ്ടാൽ മനസ്സിലാവില്ല. ഏത് റെക്കോർഡ്സ് കണ്ടാലും എന്ത് കണ്ടാലും അത് കാര്യങ്ങൾ എഴുത്തി കുത്തി റെഡിയാക്കി വരുമ്പോൾ കുറെ ടൈം എടുക്കും, അപ്പോഴത്തേക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അങ്ങനെ. ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഈ പറയുന്ന ഞങ്ങളെപ്പോലെയുള്ളവർ യൂട്യൂബിലും ഫേസ്ബുക്കിലും കളിച്ചുകൊണ്ട് ഈ അക്രമം കാണിക്കുന്ന, ഭീകരവാദം നടത്തുന്നവർ ഈ രാജ്യത്തെ സേവിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ചാരിറ്റികളാണ് കൂടുതൽ, അത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ കൂടുതൽ നടക്കുന്നത്. സർക്കാർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സർക്കാർ ചെയ്യുന്നത് എന്താ? സർക്കാർ ചെയ്യുന്നത് ഇതൊക്കെ വെട്ടി മുണുങ്ങുകയാണ്, എത്രത്തോളം ഒരു മനുഷ്യനെ പിഴിയാമെന്ന് നോക്കുകയാണ്, പിഴിഞ്ഞ് പരമാവധി അവനെ ഒപ്പിക്കുക, എന്നിട്ട് എത്രത്തോളം വലിച്ചു നീട്ടാമോ അത്രത്തോളം വലിച്ചു നീട്ടിട്ട് അവൻ്റെ ജീവിതം ദുരിതമാക്കുക അല്ലേ. മുജീബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ 100, 100, 1000 മുജീബുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഈ ഇങ്ങനെയുള്ള അനാസ്ഥകളുണ്ട്, നിങ്ങൾ ജനപ്രതിനിധികൾ കാരണം നരകയാതന അനുഭവിക്കുന്നവർ. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ പൂട്ടുമ്പോൾ മിനിമം എത്ര ആൾക്കാർക്ക് ജോലി പോകുന്നറിയോ? മറുനാടൻ മലയാളി പൂട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ചാനൽ പൂട്ടുമ്പോൾ നിങ്ങളെല്ലാവർക്കും ജോലി കൊടുക്കി, ഒരു ജോലിക്കുള്ള സാധ്യത ഇവിടെ കൊടുക്കി, വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് ഒരു സാഹചര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ല. ഇവിടെ ഉള്ളവരുണ്ടോ? അടുത്തൊരു 10 കൊല്ലം കഴിയുമ്പോഴേ ഇവിടെ ആരും ഉണ്ടാവില്ല, ഇവിടെ ഭരിക്കാനും ഇല്ല, ആരും ഉണ്ടല്ലോ. കുറേ വയസ്സമ്പടം മാത്രമായി ചുരുങ്ങും. ജനങ്ങൾ മൊത്തം, ഇവിടുത്തെ കുട്ടികൾ മൊത്തം, പുതിയ തലമുറ മുഴുവൻ കയറാണ് മറ്റു രാജ്യങ്ങളിലേക്ക്. ഏതോ ഒരു പ്രദേശത്ത്, മധ്യകേരളത്തിൽ അവിടെ എവിടെയോ ഒരു ഏരിയ മുഴുവൻ കുറേ വീടുകൾ, ലക്ഷറി വീടുകൾ ഉണ്ടാക്കിയിട്ടിട്ട് തുച്ഛമായ വിലയ്ക്ക് കൊടുക്കാനിട്ടേക്കണം, അതിനെ വാങ്ങാൻ ആളില്ല എന്നാണ് പറയുന്നത്. കാരണം ആളുകളുടെ കയ്യിൽ പണമില്ല, ആൾക്കാർക്ക് ഇവിടെ വേണ്ട. നിങ്ങൾ ഭരിച്ച് 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 ഇങ്ങനെ ആയി, ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്. എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ പറയുകയാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്ന്. ഏത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നത്?